ഇതെന്തിനാ പാതിരാത്രി ബാങ്ക് വിളിക്കുന്നത്? ഇത് ബാങ്ക് വിളിയല്ല, നിന്റെ പുന്നാരെ അളിയന്റെ നിലവിളിയാ. സദാ സമയം പാർട്ടി പ്രവർത്തനമല്ലേ, ഏതോ സമരത്തിന് പോയി തല്ലും കൊണ്ടോണ്ട് വന്നിരിക്കുക. ആവി പിടിക്കുന്നതിന്റെ ബഹളം ആ കേക്കുന്നേ. നിങ്ങൾക്കൊന്നും ഉറക്കൂല്ല രാത്രി? പാതിരാത്രി ഇങ്ങനെ പുരവേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെ അളിയ വീട്ടിലുള്ളവർ ഉറങ്ങുന്നേ? അളിയനിത് എന്ത് പറ്റിയതാ? ആണവ കരാറിനെതിരെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരു കലക്ട്രേറ്റ് വളയിലുണ്ടായിരുന്നു. എന്നിട്ട് അളിയനാണല്ലോ വളഞ്ഞിരിക്കുന്നത് പാർട്ടി ചിഹ്നം പോലെ. ഇപ്പോഴാടി നിന്റെ ഭർത്താവിന്റെ പേരിന് ഒരു അർത്ഥം വെച്ചത്? എന്ത്? ടി കെ പ്രഭാകരൻ, തല്ലുകൊള്ളി പ്രഭാകരൻ. ശവത്തി കുത്താതെ അളിയ. അല്ല, ഇനി അടുത്ത സമയത്തെങ്ങാനും സെക്രട്ടേറിയറ്റ് വളയാൻ പോകുന്നുണ്ടോ? ഉണ്ടുണ്ടുണ്ട്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. ഫിക്സ് ചെയ്തിട്ട് നേരത്തെ അറിയിക്കണം. എന്തിനാ? ഒരു വളഞ്ഞ ശവപ്പെട്ടി മേടിച്ചു വെക്കാനാ. അളിയ, എന്റെ പൊന്നളിയ, അളിയൻ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് എന്റെ പെങ്ങളെ വിധവയാക്കരുത്. പാർട്ടി പ്രവർത്തനം വെറുതെ തല്ലുള്ള. എടേ, നമുക്കേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. മനുഷ്യ, നാട്ടുകാരുടെ തല്ലും കൊണ്ട് വന്നിരിക്കുന്നു. ഇനി ഉറക്കം മാത്രം നടക്കൂ, നാളെ തല്ലുകൊള്ളാൻ നോക്കണം. എന്ത് പറ്റിയ? ഏയ്, ഒന്നുമില്ല അളിയാ,